എന്തായിരുന്നു മോളെ പേര്? ഫാത്തിമത്ത് സഹാറ. എവിടെയാണ് സ്ഥലം വരുന്നത്? മലപ്പുറം. മലപ്പുറം. നമ്മുടെ ഇപ്പോൾ ആകാശ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണല്ലേ. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പഠിക്കുന്നത്? കാർഡിയക് കെയർ. ബി എസ് സി കാർഡിയക് കെയർ ടെക്നോളജിയാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ. എങ്ങനെയുണ്ട് കോളേജൊക്കെ? കുഴപ്പമില്ല. ഓക്കെ. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റാഫൊക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഒരു സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഫ്രണ്ട്ലി എന്നതാണോ അതോ അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നു എന്നതാണോ? പഠിപ്പിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവരെങ്ങനെ ക്ലാസ്സസ്സൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഇംഗ്ലീഷിൽ തന്നെയാണ് എടുക്കുന്നത്? ഇംഗ്ലീഷിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കർണാടകയിൽ പഠിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ക്ലാസ്സിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഇത് ആകാശ് മെഡിക്കൽ കോളേജ് ക്യാമ്പസാണ്. സോ നിങ്ങളുടെ ഹോസ്പിറ്റലെല്ലാം ഇത് സെയിം ക്യാമ്പസിൽ തന്നെയാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇരിക്കുന്നത് തന്നെ അവരുടെ ഹോസ്പിറ്റൽ ക്യാമ്പസാണല്ലേ. നിങ്ങളുടെ ക്ലാസ് റൂംസും എല്ലാം വരുന്നത് ഹോസ്പിറ്റലിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ്. അറ്റാച്ച് ചെയ്ത് തന്നെയാണ് വരുന്നത്. സോ എങ്ങനെയാണ് പിന്നെ ഒരു ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? അതുപോലെ തന്നെ നമ്മുടെ ഒരു ട്രാവലിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഞാൻ ഫസ്റ്റ് വന്നത് ഫാമിലിൻ്റെ ഒപ്പമാണ്. പിന്നെ ഒരു ഒരു തവണ മാത്രം പോയിട്ടുള്ളൂ. ഓക്കെ. അത് ട്രെയിനിലാണ്. ഓക്കെ. ഇവിടുന്ന് ട്രെയിനിലാണ് വന്നത് അല്ലേ? വന്നത് നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം ആയിരുന്നു പോയതാണ്. ഓക്കെ ഓക്കെ. ട്രെയിനിൽ വരുന്നത്. ഓക്കെ. നമ്മുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയാണ് ഒന്ന് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് പിന്നെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലുള്ള ഒരു ആക്സസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? എല്ലാ ആക്സസ്സുണ്ട്. മീൻസ് നമുക്ക് ട്രെയിനിൽ വേണേൽ വരാം, അല്ലെങ്കിൽ ബസ്സും. ബസ്സും അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ പാർട്ടൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിനിക്കൽസ് ഒന്നും സ്റ്റാർട്ട് ചെയ്താനുള്ള ചാൻസസ് ഇല്ല. ഇപ്പോൾ സീനിയേഴ്സായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു ഒരു നമ്മുടെ ക്ലിനിക്കൽ പാർട്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് സീനിയേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? സംസാരിച്ചിരുന്നു. ഒരു കോളേജിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 2 മന്ത്സ് ആയിട്ട് ഇവിടെ നിങ്ങളുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ഒരു കോളേജിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഓവറോൾ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ക്ലാസ്സസ് ഒക്കെ റെഗുലർ ആയിട്ട് കിട്ടുന്നുണ്ട്.